ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം. LSS USS പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആര്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. ഉത്തരം ഒലഗ് കൊനോനെൻകോ. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ലോക മാതൃഭാഷാ ദിനം. ഉത്തരം February 21. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം? ഉത്തരം സഞ്ജു സാംസൺ. ആഗോള താപനില രേഖപ്പെടുത്തുവാൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം? ഉത്തരം 2023. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. AI സാങ്കേതിക വിദ്യയുടെ അനന്തരഫലങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാക്കിയ ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടി? ഉത്തരം ബ്ലെച്ചലി പ്രഖ്യാപനം. ബ്രിട്ടനിലെ ബ്ലെച്ചലി പാർക്കിലാണ് ആദ്യത്തെ AI ഉച്ചകോടി നടന്നത്. 2023 19th ഏഷ്യൻ ഗെയിംസ് നടന്ന ഹാങ്ചൗ നഗരം ഏതു രാജ്യത്താണ്? ഉത്തരം ചൈന. ചൈനയിലെ ഹാങ്ചൗ നഗരത്തിൽ വെച്ചാണ് 2023 19th ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ? ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ? ഉത്തരം അഭിലാഷ് ടോമി. ഇന്ത്യയിലെ ആദ്യത്തെ ജലമെട്രോ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജലമെട്രോ പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം കൊച്ചി. നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്? നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം AJ ദേശായി. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊച്ചി. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ? ഉത്തരം USA, മെക്സിക്കോ, കാനഡ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്? നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആര്? ഉത്തരം PT ഉഷ. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഓപ്പറേഷൻ? ഉത്തരം ഓപ്പറേഷൻ അജയ്. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി? ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം? ഉത്തരം കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഗുജറാത്തിലെ സൂറത്ത്, മധ്യപ്രദേശിലെ ഇൻഡോർ എന്നീ നഗരങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായി 7 തവണയാണ് ഇൻഡോർ 1 സ്ഥാനത്ത് എത്തുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്ന ജില്ല? കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്ന ജില്ല ഏത്? ഉത്തരം കോഴിക്കോട്. ലോക റേഡിയോ ദിനം എന്നാണ്? ലോക റേഡിയോ ദിനം. ഉത്തരം February 13. 16th ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി? 16th ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ അരവിന്ദ് പനഗരിയ. കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വനിത? ഉത്തരം ജിലുമോൾ.
ഇന്ദ്രധനുസ് എന്ന ആത്മകഥ ആരുടേതാണ്? ഇന്ദ്രധനുസ് എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം ഇന്ദ്രൻസ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ. നിലവിൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ. ഉത്തരം മല്ലിക സാരാഭായ്.